എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു പുതിയ റേഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഇന്ന് ജനുവരി നാലാം തീയതി ബുധനാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റേഷൻ വിതരണമാണ് ഇന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് ഓരോ റേഷൻ കാർഡുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോരുത്തർക്കും എന്തെല്ലാമാണ് ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് രൂപ നിരക്കിലും മൂന്നു രൂപ നിരക്കിലും ഭക്ഷ്യധാന്യം നൽകി വന്നിരുന്നു മൂന്ന് രൂപ നിരക്കിൽ അരിയും രണ്ട് രൂപ നിരക്കിൽ ഗോതമ്പുമായിരുന്നു ഇങ്ങനെ നൽകിയിരുന്നത് ഇത് രാജ്യത്തെ എൺപത് കോടിയിലധികം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് കോവിഡിനോടനുബന്ധിച്ച് ഗരീബ് കല്യാൺ അന്ന യോജന സൗജന്യ അരി ഇതേ ആളുകൾക്ക് തന്നെ ഓരോ വ്യക്തികൾക്കും അഞ്ച് കിലോ വീതം കേന്ദ്ര സർക്കാർ ഓരോ മാസത്തേക്ക് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ വിതരണവും നടന്നിരുന്നു പല സമയങ്ങളിലായി അത് നീട്ടി രണ്ട് വർഷത്തിലധികം അതിൻ്റെ വിതരണം നടന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അത് നമുക്ക് ലഭിച്ചു നമ്മുടെ സംസ്ഥാനത്ത് അത് വാങ്ങാത്ത ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ വിതരണം തുടരുകയാണ് ഈ ജനുവരി പത്താം തീയതി വരെ അത് വാങ്ങാനുള്ള അവസരം ഭക്ഷ്യമന്ത്രി ഇടപെട്ട് നൽകിയിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നോടുകൂടി അത് അവസാനിച്ചു പകരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം മുഴുവനായിട്ടും മറ്റൊരു സൗജന്യ അരി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മുൻഗണനാ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് തന്നെ നിലവിൽ നൽകി വന്നിരുന്ന രണ്ട് രൂപ നിരക്കിലുള്ള ഗോതമ്പും മൂന്ന് രൂപ നിരക്കിലുള്ള അരിയും പൂർണ്ണമായിട്ടും സൗജന്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇത് ലഭിക്കും ഇതിനു വേണ്ടി രണ്ട് ലക്ഷം കോടി രൂപയാണ് ചെലവ് വരിക എന്നും അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കണം എന്നും ഇങ്ങനെ കേന്ദ്രം നൽകുന്ന ഭക്ഷ്യധാന്യത്തിന് പ്രത്യേകം ബില്ലായി നൽകണം എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് എത്തിയിരിക്കുകയാണ് ഇത് റേഷൻ കടയിൽ ഇനി കേന്ദ്രത്തിൻ്റെ വീതം പ്രത്യേകം വാങ്ങേണ്ടി വരും അതിനുവേണ്ടി പ്രത്യേകം ബയോമെട്രിക് രേഖ സമർപ്പിക്കേണ്ടി വരും അതായത് കേന്ദ്രം നൽകുന്ന വിഹിതങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം വിരൽ അമർത്തേണ്ടി വരും മറ്റ് സംസ്ഥാനം പ്രത്യേകം നൽകുന്ന വിഹിതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വെല്ലാമർത്തേണ്ടി വരും ഇതിന് രണ്ടിനും പ്രത്യേകം ബില്ലും ലഭിക്കുന്നതാണ് നിലവിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് കേന്ദ്ര വിഹിതം ഇങ്ങനെ ലഭിക്കുന്നത് അവർക്കാണ് ഇങ്ങനെ രണ്ട് ബില്ല് ഉണ്ടാകുക ഇനി മുൻഗണനേതര വിഭാഗങ്ങളിൽപ്പെട്ട നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്രം നൽകുന്ന ഇരുപത്തി രണ്ട് രൂപയുടെ അരി സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകിക്കൊണ്ടാണ് വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും അതുപോലെ തന്നെ നീല റേഷൻ കാർഡിന് നാല് രൂപക്കും നൽകുന്നത് അപ്പം അത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് അപ്പം അതിന് സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള ബില്ല് തന്നെയായിരിക്കും അതുപോലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആട്ട നൽകുന്നുണ്ട് അതുപോലെ മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര നൽകുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാന വിഹിതമാണ് അതിന് പ്രത്യേകം ബില്ല് ഉണ്ടാകും അപ്പം രണ്ട് വിഹിതങ്ങളും കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും രണ്ടായിട്ടായിരിക്കും ഇനി നമുക്ക് ലഭിക്കുക അതായത് നിലവിൽ കേന്ദ്രം നൽകുന്ന വിഹിതങ്ങളെല്ലാം ഇത് കേന്ദ്രത്തിൻ്റേതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നമുക്കറിയാം ഇനി രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചുവടുവെപ്പാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാസം നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിൽ മുപ്പത് കിലോ അരിയും നാല് കിലോ ഗോതുമും ഒരു കിലോ പഞ്ചസാരയും ഒരു കിലോ ആട്ടയുമാണ് ലഭിക്കുക പഞ്ചസാരക്കും ആട്ടക്കും മാത്രം വില നൽകിയാൽ മതി ആട്ടക്ക് ആറ് രൂപ പഞ്ചസാരയ്ക്ക് ഇരുപത്തി രൂപ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക ഓരോ വ്യക്തികൾക്കും അത് കഴിഞ്ഞ മാസം വരെ രണ്ട് രൂപ നിരക്കിലായിരുന്നു ഇനി അത് സൗജന്യമാണ് ഞാൻ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും രണ്ട് കിലോ ഗോതമ്പ് കുറച്ച് രണ്ട് കിലോ ആട്ട നൽകും അതിന് നിലവിൽ ഇതുവരെ എട്ട് രൂപയായിരുന്നു അതിന് ആറ് രൂപയാകാൻ സാധ്യതയുണ്ട് അതേക്കുറിച്ച് പിന്നീട് അറിയിക്കാം എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പിൽ വന്നിട്ടുള്ളത് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡ് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയും ഇങ്ങനെയാണ് ഈ മാസത്തെ റേഷൻ വിതരണമുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണ അര ലിറ്റർ വൈദ്യുതീകരിച്ച വീടുകൾക്ക് വാങ്ങാവുന്നതാണ് എൺപത്തി ഇരുപത്തി അഞ്ച് രൂപ ലിറ്ററിന് എന്ന കണക്കിലാണ് നൽകേണ്ടത് വൈദ്യുതീകരിക്കാത്ത വീടിന് ആറ് ലിറ്റർ ഈ കാലയളവിലും ലഭിക്കുന്നതാണ് അതിനും ഒരു ലിറ്ററിന് എൺപത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടത് ഇങ്ങനെയാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണമുള്ളത് കേന്ദ്രവിഹിതം പ്രത്യേകമായിട്ടും സംസ്ഥാന വിഹിതം പ്രത്യേകമായിട്ടും വാങ്ങണം എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം വിവരയ്ക്കും ബൈ ബൈ